ഹായ്, ഞാൻ സതീശൻ മലപ്പുറം. ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കാറുള്ളത് വീട് പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ന് സംസാരിക്കുന്നത് വീട് പണിയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ വീടൊക്കെ പണി കഴിപ്പിച്ച ശേഷം ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ ഭിത്തികളിൽ പലതരം പെയിൻറ്റിങ്സ്, ക്രാഫ്റ്റ് വർക്കൊക്കെ വെക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ഭിത്തിയെ അലങ്കരിക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത് ഞാൻ ചെയ്യുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ്. ഇത് ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് കണ്ടാൽ തോന്നും ഇതൊരു പെയിൻറ്റിംഗ് ആണെന്നൊക്കെ തോന്നും. പക്ഷേ ഇത് ചെയ്യുന്ന ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ഇതൊരു ക്രാഫ്റ്റ് വർക്കാണ്. ഞാൻ ഇത്തരം നൂറുകണക്കിന് ക്രാഫ്റ്റ് വർക്ക് ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞു. ഈ ക്രാഫ്റ്റ് വർക്ക് ഉപയോഗിച്ച് പല ആളുകൾക്കും അവരുടെ ഫോട്ടോസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അവരുടെ ഫാമിലി ഫോട്ടോസ്, അവരുടെ മക്കളുടെ ഫോട്ടോസ്, വെഡ്ഡിംഗ് ഫോട്ടോസ്, മാത്രമല്ല പ്രശസ്തരായിട്ടുള്ള പല ആളുകൾക്കും അവരുടെ ഫോട്ടോസ്, ഇതൊക്കെ ഈ ക്രാഫ്റ്റ് വർക്കിലൂടെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല രണ്ട് എക്സിബിഷൻ നടത്തി. മലപ്പുറം കോഴിക്കോട് ലളിതകല അക്കാഡമിയുടെ ആർട്ട് ഗാലറികളിൽ വെച്ചിട്ടായിരുന്നു എക്സിബിഷന്. ഇത്തരം ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ക്രാഫ്റ്റ് വർക്കുകൾ നിങ്ങൾക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇതൊന്നും അവൈലബിൾ അല്ല മാർക്കറ്റിലും, അതുപോലെ ഓൺലൈനിലും ഇതൊന്നും അവൈലബിൾ അല്ല. ഞാൻ ചെയ്ത കുറച്ച് ക്രാഫ്റ്റ് വർക്കുകളും അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന രീതി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ചെയ്യുന്ന രീതി കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കും അത് ചെയ്യാവുന്നതാണ്. കുറച്ച് ക്ഷമയും കുറച്ച് സമയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ആദ്യം ഞാൻ ചെയ്ത കുറച്ച് ക്രാഫ്റ്റ് വർക്കുകൾ കാണിച്ചു തരാം. ഞാനതിന് മെറ്റൽ ആർട്ട് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. ഈ ഫോട്ടോസ് നിങ്ങൾ കണ്ട് പരിചയമുണ്ടായിരിക്കും. അപ്പോൾ ഈ ക്രാഫ്റ്റ് വർക്കിലൂടെ ഞാൻ വീണ്ടും അത് ചെയ്തതാണ്. ഇത് എങ്ങനെ ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നതൊക്കെ ഞാൻ വഴിയെ പറയാം. ഇതൊക്കെ വലിയ ഫോട്ടോസാണ്. ഇനി ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയാം. നമ്മൾ സാധാരണ കിട്ടുന്ന അലൂമിനിയം ഷീറ്റിൽ ബ്ലാക്ക് മാറ്റ് പെയിൻ്റ് അടിച്ച ഒരു ബോർഡാണിത്. ഈ ബോർഡിലാണ് ഇത്തരം വർക്ക് ചെയ്യുന്നത് ഞാൻ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രത്തിൻ്റെ ഒരു പ്രിൻ്റ് ഇതേപോലെ എടുക്കണം. എന്നിട്ട് ട്രേസിംഗ് പേപ്പർ ഉപയോഗിച്ച് നമ്മൾ ആദ്യം പറഞ്ഞ ആ ബോർഡിൽ ഈ ചിത്രത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കണം. അതിങ്ങനെ വെച്ച് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ആ ഒരു ചെറിയ രൂപത്തിലുള്ള ഔട്ട്ലൈൻ ഇതേപോലെ നമുക്ക് വരച്ചെടുക്കാവുന്നതാണ്. എല്ലാ ഭാഗത്തും ഇതേപോലെ വരയ്ക്കുമ്പോൾ നമുക്കൊരു ഔട്ട്ലൈൻ ഇങ്ങനെ കിട്ടും. ഒരു ഔട്ട്ലൈൻ മാത്രമേ കിട്ടുള്ളൂ. ഇനിയാണ് നമ്മൾ ഇതിനെ ഒരു ചിത്രമാക്കി മാറ്റുന്നത്, ആ ഫോട്ടോയിൽ കാണുന്ന ചിത്രമാക്കി മാറ്റുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർണ്ണപ്പണിക്കാർ ഉപയോഗിക്കുന്ന ഒരു നെയിലാണ്. വളരെ ഷാർപ്പായിട്ടുള്ള ടെമ്പർ കൂടിയ ഒരു നെയിലാണിത്. ഈ നെയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ എൻഗ്രേവിംഗ് പ്രോസസ്സ് നടത്തുന്നത്. ശരിക്കും ഇതൊരു എൻഗ്രേവിംഗ് ടെക്നിക്കാണ്. നമ്മൾ ആ ഷാർപ്പ് നെയിൽ ഉപയോഗിച്ച് നേരത്തെ പറഞ്ഞ ആ ബ്ലാക്ക് പെയിൻ്റ് അടിച്ച അലുമിനിയം ഷീറ്റിലെ ആ ബ്ലാക്ക് പെയിൻ്റ് കുത്തി കളയുക ചെയ്യുന്നത്. അങ്ങനെ കുത്തി കളയുമ്പോൾ ആ ബ്ലാക്ക് പെയിൻ്റ് ഇളകിപ്പോരുകയും ആ താഴത്തുള്ള അലുമിനിയം ഷീറ്റിൻ്റെ കളറാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്, അല്ലാതെ പെയിൻ്റ് അല്ല. അതുകൊണ്ടാണ് ഇതൊരു ക്രാഫ്റ്റ് വർക്ക് എന്ന് പറയാൻ കാരണം. ഈ ചിത്രത്തിൽ നോക്കിയിട്ട് അതേപോലെ ഏറ്റവും ബ്രൈറ്റായിട്ട് വരുന്ന ഭാഗത്ത് കുറേ അധികം ഇതേപോലെ ഡോട്ടുകളിട്ട്, ഇതെല്ലാം ഡോട്ടുകളാണ്. നമ്മളിത് ഷാർപ്പായിട്ടുള്ള ഈ നെയിലോട് കുത്തി കളയുമ്പോൾ അവിടെ ഡോട്ട് ഡോട്ട വരിക, അല്ലാതെ അവിടെ നമ്മൾ ചുരണ്ടി കളയുന്നില്ല, ഡോട്ട് ഡോട്ട വരിക, ഫുൾ ഡോട്ടുകളാണ്. നമ്മൾ ഡ്രോയിങ്ങിൽ പോയിൻ്റലിസം എന്ന ടെക്നിക്കൊക്കെ ഉണ്ട്, ആ ഒരു ടെക്നിക്കാണ് ശരിക്കും നമ്മളവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏറ്റവും ബ്രൈറ്റായിട്ട് വരുന്ന ആ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഡോട്ടുകളുണ്ട്, അപ്പോൾ ബ്രൈറ്റായി തോന്നും. ഷേപ്പ് പിന്നെ ഡാർക്കായിട്ട് ഭാഗത്ത് കുറച്ച് പിന്നെ ഡോട്ടുകളുണ്ട്, അപ്പോൾ അവിടെ ഡാർക്കായി തോന്നും. അപ്പോൾ ഇവിടെയൊക്കെ ചെയ്യുന്നത് ആ പെയിൻ്റാണ് നമ്മളവിടെ ഇളക്കി കളയുന്നത്. ഈ ഓരോ ഡോട്ട് ഇടുമ്പോഴും അവിടുത്തെ പെയിൻ്റാണ് ഇളകിപ്പോരുന്നത്. ആ കാണുന്നത് ആ അലുമിനിയം ഷീറ്റിൻ്റെ കളറാണ് പിന്നെ കാണുന്നത്, അല്ലാതെ ഇത് പെയിൻ്റ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് കുറച്ച് ക്ഷമ വേണ്ട പരിപാടിയാണ്, കുറേ അധികം സമയം വേണം. കാരണം ഒരു സ്ക്വയർ സെൻറ്റിമീറ്റർ തന്നെ ഒരു ഏകദേശം ഒരു 150-200 ഡോട്ടുകൾ നമ്മളിടും. അപ്പോൾ കുറേയധികം ക്ഷമയും സമയവും വേണ്ട ഒരു ക്രാഫ്റ്റ് വർക്കാണിത്. ഇങ്ങനെ നമ്മൾ ചിത്രം നോക്കിയിട്ട് അതിൻ്റെ ലൈറ്റും ഷെയ്ഡൊക്കെ നോക്കിയിട്ട് ഇതേപോലെ ആ ബ്ലാക്ക് ബോർഡിലെ ഈ പെയിൻറ്റ് ഈ നെയിൽ ഉപയോഗിച്ച് കുത്തിക്കളയുക. ശരിക്കും നോക്കി നമ്മൾക്ക് ഈ വീഡിയോയിൽ നമുക്ക് എത്രത്തോളം അതിൻ്റെ ഷാർപ്പ്നെസ് നമുക്ക് ക്ലിയർ അല്ല.
ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും എല്ലാം ഡോട്ടുകളാണ്. ഡോട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ആ അലുമിനിയം ഷീറ്റിലുള്ള ആ ബ്ലാക്ക് പെയിൻറ്റ് കുത്തി കളയുമ്പോൾ വരുന്ന അവിടെ വരുന്ന ഡോട്ടുകളാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ ഫ്രെയിം കൊടുത്ത് നമ്മൾ ഭംഗിയാക്കി നമ്മളെ ചുമലിലേക്ക് തൂക്കാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ടെക്നിക്ക്, നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഞാൻ ചെയ്ത കുറച്ച് വർക്കുകളും കുറച്ചുകൂടി വർക്കുകൾ കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ കുറേ കാലം മുന്നേ ചെയ്തതാണ്. ഇതിൽ പല വർക്കുകളും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, കാരണം ഈ ഫോട്ടോസൊക്കെ പല വീടുകളിലെ ചുമരുകളിലാണ് ഇപ്പോൾ ഉള്ളത്. കുറേയധികം വർക്കുകൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇത്തരം വർക്കുകൾ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സമയമാണ്, കൂടെ ക്ഷമയും വേണം. കാരണം ഒരു A4 സൈസ് ഫോട്ടോ ചെയ്യാൻ തന്നെ 3 ദിവസമൊക്കെ വേണ്ടി വരും. കാരണം അത്രയും ഡോട്ടുകൾ ആ ഷാർപ്പ് നെയിൽ വെച്ച് അത്രയും ഡോട്ടുകളാണ് ആ അലുമിനിയം ഷീറ്റിലുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും സമയം വേണ്ടത്. വലിയ ഫോട്ടോസൊക്കെ ചെയ്തിട്ടുണ്ട്, അതിന് മാസങ്ങളോളം എടുത്തിട്ടുണ്ട് ചെയ്യാൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടെക്നിക്ക്. വളരെ ക്ഷമയും സമയവും വേണ്ട ഒരു ക്രാഫ്റ്റ് വർക്കാണെന്ന് പറഞ്ഞല്ലോ. ഇതൊക്കെ നിങ്ങൾ കണ്ട ചിത്രം തന്നെയാണ്, ആ ചിത്രങ്ങൾ ഞാൻ ഈ ക്രാഫ്റ്റ് വർക്ക് ഉപയോഗിച്ച് ചെയ്തതെന്ന് മാത്രം. പിന്നെ ഇതേപോലെയുള്ള ആളുകളുടെ ഫോട്ടോസൊക്കെ പല ആളുകൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പ്രശസ്തരായിട്ടുള്ള പല ആളുകൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്രാഫ്റ്റ് വർക്ക് കണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കും വിചാരിക്കുന്നു. ഇത്തരം ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവരെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ കൊണ്ടൊന്ന് പരിചയപ്പെടുത്തുക. മാത്രമല്ല, ഈ ക്രാഫ്റ്റ് വർക്കിലൂടെ നിങ്ങളുടെ ഫോട്ടോസ്, നിങ്ങളുടെ മക്കളുടെ ഫോട്ടോസ്, നിങ്ങളുടെ വെഡിങ് ഫോട്ടോസ്, അതുപോലെ എന്ത് ഫോട്ടോസ് ആണെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.